Hi all, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിംഗ് റെസിപ്പി വീഡിയോ ആയിട്ടാണ്. വളരെ ടേസ്റ്റിലും അതേപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ പുഡിംഗ് വേഗത്തിൽ റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. കോൺഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗത്തിൽ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു പുഡിംഗ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് 1/2 ലിറ്റർ പാല് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ 1 ലിറ്റർ വെച്ചിട്ടും ചെയ്തെടുക്കാം. അതിനപ്പോൾ ഒരു പാത്രത്തിലേക്ക് 500 ml പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട്. അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് എടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. പൊടിയൊക്കെ പാലിലേക്ക് നല്ല രീതിയിൽ തന്നെ ഇളകി ചേരുന്നതുവരെ നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ മാത്രമല്ല, ഇതേപോലെ തുടരെ തുടരെ ഇളക്കി കൊണ്ടിരിക്കും വേണം, അല്ലെങ്കിൽ വേഗത്തിൽ തന്നെ അടി പിടിക്കാനും കട്ട പിടിക്കാനുമുള്ള ചാൻസ് ഉണ്ട്. കോൺഫ്ലവർ വേഗത്തിൽ തന്നെ ഇതിലോട്ട് മെൽറ്റായിട്ട് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇപ്പോൾ ചെറുതായിട്ട് ഇവിടെ തിക്കായിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് നമുക്ക് തിക്കായിട്ട് കിട്ടണം. അതുവരെ ഇതേപോലെ തന്നെ ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു വിധം റെഡി ആയിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ പൊള്ളം പൊള്ളം പൊട്ടിയിട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു പരുവാണ് നമുക്ക് ഈ ഒരു പുഡിങ്ങിന് വേണ്ടത്. ആ ഒരു ടൈം ആയതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ നല്ലൊരു കട്ടിയിലുമല്ല, ഇന്ന് നല്ല ലൂസിലുമല്ല എന്നുള്ളൊരു രൂപത്തിലാണ് വേണ്ടത്. ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിലാക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡിൽ ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. എങ്ങനെ സെറ്റ് ചെയ്തെടുത്താലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതേപോലെ 3 ഗ്ലാസ്സിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുക. 3 ഞാൻ അതേപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഒരു 1.5 മണിക്കൂർ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതിനൊന്ന് സെറ്റായി കിട്ടിക്കോളും. ഞാനിപ്പോൾ 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഫീസറിലല്ല. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ ആയതിനു ശേഷം ഞാൻ പുഡിംഗ് ഒന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് കൊട്ടിയെടുക്കാം. അപ്പോൾ എനിക്ക് ഞാൻ ഈ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഗ്ലാസ് ചെറുതായിട്ടൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. മുകൾ ഭാഗം ചെറുതായിട്ടൊരു വട്ടക്കുറവുണ്ടായിരുന്നു. അത് കാരണം പുഡിംഗ് ഉള്ളിൽ നിന്ന് കിട്ടാൻ കുറച്ച് ഇടങ്ങറായി. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ജെലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ലൊരു സോഫ്റ്റ് ഉണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാനിത് 2 ഭാഗമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പുഡിംഗ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കാണുമ്പോൾ ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പാത്രത്തിൽ ഞാൻ നട്സ് വറുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പുഡിംഗ് ഇതിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എല്ലെങ്കിലും പുഡിംഗ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലതും അതേപോലെ ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റിൻ്റെ ഗനാഷും കൂടി ഇതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ഗനാഷ് ഞാൻ കൊക്കോ പൗഡർ വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ അതിന് മുകളിലായിട്ട് ഒന്നും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു നട്സിൻ്റെ ആ ഒരു പൊടിയും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് തന്നെ സെറ്റായിട്ട് തന്നെ നമുക്ക് പുഡിംഗ് കിട്ടിയിട്ടുണ്ട്. ഇതിനെയും ജെലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്.
അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.